നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭദ്രനുമായുള്ള മോഹൻലാലിന്റെ ഉടക്കും മനസ്സിലാ മനസ്സോട് ചെയ്ത പടത്തിന്റെ പരാജയവുമാണ്. ഒളിമ്പിൻ അന്തോണി ആദം എന്ന 1998 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് മോഹൻലാൽ ശ്രീ ഭദ്രനുമായി തെറ്റിയത്. ഭദ്രനുമായി ആ ചിത്രത്തിൽ മോഹൻലാൽ തെറ്റാൻ കാരണം ആ ചിത്രത്തിലുണ്ടായിരുന്ന കാളപ്പൂട്ട് രംഗം ഒറിജിനലായി തന്നെ ചെയ്യണമെന്ന് ഭദ്രൻ പിടിവാശി പിടിച്ചു. അതിൻ്റെ പിറകിൽ മോഹൻലാൽ അതിനുവേണ്ടി സമ്മതിക്കുകയും പക്ഷേ ആ ചിത്രീകരണത്തിനിടയിൽ മോഹൻലാലിൻ്റെ കാലിന് വലിയ പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഭദ്രൻ്റെ ചില പിടിവാശികൾക്ക് മുന്നിൽ മോഹൻലാലിന് സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് പുറത്തിറങ്ങിയ ഒളിമ്പൻ അന്തോണി ആദം വലിയ പരാജയ ചിത്രമായി മാറുകയും ചെയ്തിരുന്നു. ഭദ്രനുമായി ഏറെ സൗഹൃദമുള്ള ആളായിരുന്നു ഭദ്രൻ മാട്ടേൽ എന്ന ഭദ്രൻ. ഭദ്രൻ്റെ കന്നിചിത്രമായ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു മുതലിങ്ങോട്ട് മിക്ക ചിത്രങ്ങളിലും മോഹൻലാലുണ്ട്. മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റുകളിലൊന്നായ സ്ഫടികം ഈ കൂട്ടുകെട്ടിൻ്റെതാണ്. ഒളിമ്പൻ അന്തോണി ആദം എന്ന ആ പരാജയ ചിത്രം നിർമ്മിച്ചത് മോഹൻലാലായിരുന്നു. ആദ്യം പറഞ്ഞ കഥയിൽ നിന്നും ഏറെ മാറ്റം വരുത്തിയ ഒരു തിരക്കഥയാണ് ഒളിമ്പിനു വേണ്ടി ഭദ്രൻ തയ്യാറാക്കിയതും ചിത്രീകരിച്ചതും. അതിനാൽ നിർമ്മാണ ചെലവ് ഭയങ്കരമായി കൂടിയെന്നും പറയപ്പെടുന്നു. ചിത്രം വലിയ വിജയമായില്ല. മാത്രമല്ല, ഇതിൽ നേരത്തെ പറഞ്ഞ ആ മരമടി രംഗം ഷൂട്ട് ചെയ്തപ്പോൾ ലാലിൻ്റെ കാലിന് വലിയ പരിക്ക് പറ്റി. ഭദ്രൻ്റെ പിടിവാശികളാണ് എല്ലാത്തിനും കാരണമായെന്ന് മോഹൻലാലുമായി ബന്ധപ്പെട്ടവർ ആ സമയത്ത് പറഞ്ഞിരുന്നു. അതിനുശേഷം ഭദ്രനുമായി യോജിച്ച് ചിത്രങ്ങൾ ചെയ്യില്ല മോഹൻലാൽ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അത് ശരിയാണെന്ന് പലരും വിശ്വസിക്കാൻ കാരണമുണ്ടായിരുന്നു. ഒളിമ്പിൻ അന്തോണി ആദത്തിന് ശേഷം മോഹൻലാലിൻ്റെ നായകനാക്കി സ്വർണം എന്ന പേരിലൊരു ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയിരുന്ന ഭദ്രൻ. പാലാ പ്രദേശവുമായി ബന്ധമുള്ളൊരു കഥയായിരുന്നു അത്. ചിത്രം നടക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ പാലാപ്പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭാഗമായ മലതള്ളൽ ചടങ്ങ് 500,000 രൂപ ചെലവഴിച്ച് 2001 ഭദ്രൻ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഷോകൺ നിർമ്മാണ ചുമതല ഏറ്റതുമാണ്. എന്നാൽ മോഹൻലാൽ സ്വർണത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ആ പ്രൊജക്ട് അവതാളത്തിലായി. പിന്നീട് ആ ചിത്രം തന്നെ എട്ടടി ജോർജ് എന്ന പേരിൽ ദിലീപിനെ നായകനാക്കി ഷോകൺ ഫിലിംസ് ചെയ്യാനൊരുങ്ങിയെങ്കിലും അതും എവിടെയും എത്തിയില്ല. സ്വർണത്തിൽ നിന്ന് ലാൽ പിന്മാറിയപ്പോൾ നെഞ്ചിൽ മലപ്പുറം കത്തി കയറ്റി പോലെ ഫീലിംഗ് ഉണ്ടായി എന്നൊക്കെ ഭദ്രൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലുമായി കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഭദ്രനുമായി വീണ്ടും സൗഹൃദത്തിലായ മോഹൻലാൽ മനസ്സിലാ മനസ്സോടെ ചെയ്ത ചിത്രമാണ് ഉടയോൻ. വർണ്ണചിത്രയുടെ ബാനറിൽ സുബയർ നിർമ്മാതാവായിരുന്ന ഉടയോൻ എന്ന ചിത്രം മണ്ണിനോട് ഇഷ്ടം തോന്നുകയും ഒടുവിൽ പക്വവും ശക്തവുമായ മനസ്സും ശരീരവുമായി മണ്ണിനോട് പൊരുതി ജീവിതം കെട്ടിപ്പടുത്തി സ്വന്തം വിശ്വാസങ്ങൾക്കായി ആരോടും പൊരുതിയിക്കാൻ ശക്തിയുള്ള രക്തബന്ധത്തേക്കൾ മണ്ണിനെ സ്നേഹിച്ച ശൂരനാട് കുഞ്ഞ് എന്നൊരു കഥാപാത്രം മോഹൻലാൽ കൈകാര്യം ചെയ്തു. കർക്കശ സ്വഭാവക്കാരനായ പിതാവിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യമില്ലാതെ വളർന്ന് ഒടുവിൽ പിതാവിനോട് പോരാടുന്ന പാപ്പായി എന്ന ശൂരനായി കുഞ്ഞിൻ്റെ മകനായും മോഹൻലാൽ തന്നെ ആ കഥാപാത്രം അവതരിപ്പിച്ചു. പക്ഷേ ആ പടം വലിയ വിജയമായില്ല, വമ്പൻ പരാജയമായി മാറുകയും ചെയ്തു. വെള്ളിത്തിര എന്നൊരു ചിത്രം പൃഥ്വിരാജിനെ നായകനാക്കി ഭദ്രൻ ചെയ്തിരുന്നു. ആ കഥാപാത്രം ശരിക്കും മോഹൻലാലിന് വേണ്ടിയാണ് നിർമ്മിച്ച ഒരു കഥാപാത്രമായിരുന്നുവെന്ന് ഭദ്രൻ പിന്നീട് പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളിത്തിര എന്ന ചിത്രവും വലിയ പരാജയമായി മാറുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മെയിൻ സ്ട്രീം സിനിമ ലോകത്തു നിന്നും ഭദ്രൻ പതുക്കെ പിന്മാറ്റപ്പെടുകയായിരുന്നു. ഇനിയും മോഹൻലാലുമായി ഒരു പടം ഭദ്രൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ പടം അധികം വൈകാതെ ഷൂട്ട് ആരംഭിക്കുമെന്നാണ് പറയുന്നത്. മലയാള സിനിമയിൽ എക്കാലവും ഭദ്രൻ്റെ പേര് നിലനിൽക്കും. കാരണം സ്ഫടികം എന്നൊരു ചിത്രം മതി അതിന്.